വചന പ്രഭാതം. എല്ലാവർക്കും ആരോഗ്യകരമായ സന്തോഷകരമായ പ്രഭാതം ആശംസിക്കുന്നു. പവർ വിഷന്റെ കുടുംബത്തിൽ നിന്ന് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹം വന്ദനം ചൊല്ലുന്നു. ഞങ്ങൾ പലരുടെ അധ്വാനമാണ് 6 മിനിറ്റുള്ള ഈ സന്ദേശം നിങ്ങളുടെ വീടുകളിൽ എത്തിക്കുന്നത്. റെക്കോർഡിങ്ങിനും എഡിറ്റിങ്ങിനുമായിട്ട് ധാരാളം പേര് വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രസംഗിക്കുന്നവരെ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. നിങ്ങൾ ഈ ടീമിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. 60ഓളം ആളുകൾ ഈ ടീമിൽ ജോലി ചെയ്യുന്നുണ്ട്, ശുശ്രൂഷകരെ കൂടാതെ. ഇവരെല്ലാവരെയും ഓർക്കണം. ഒരു വലിയ പ്രെയർ ടീമുണ്ട്. 24 മണിക്കൂറും ഒരു പ്രെയറ് സ്റ്റുഡിയോയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഭാരതത്തിൻ്റെ ഉണർവിന് വേണ്ടിയാണ്. അവരെല്ലാം ഓർത്തൊന്ന് പ്രാർത്ഥിക്കണം. ഇന്നത്തെ ചിന്താവിഷയത്തിന് വേണ്ടി നമ്മൾ സദൃശ്യവാക്യം 25:13 ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ട് 1 കൊരിന്ത്യർ 9:16 വായിക്കാം. ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഇപ്പം സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഇങ്ങനെയൊരു മനോഭാവം ഇപ്പോൾ എത്ര പേർക്കുണ്ട്? ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെയൊരു മനോഭാവം നമുക്കുണ്ടോ? ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എന്നെപ്പോലെ ഒരു വൃത്തികെട്ട മനുഷ്യൻ ഈ ലോകത്തിൽ എനിക്കയ്യോ കഷ്ടം. അതിൻ്റെ വിശദീകരണത്തിലേക്ക് നിങ്ങൾ ഒരുമിച്ച് വരാം. നമുക്കൊന്ന് പോകാം. നിങ്ങൾ പോകുന്ന വഴിയിൽ റെയിൽവേ ട്രാക്ക് ആരോ മുറിച്ച് വേർപെടുത്തിയിട്ടിരിക്കുന്നത് കണ്ടു. നിങ്ങൾ മനുഷ്യത്വമുള്ള മനുഷ്യനാണെങ്കിൽ ഉടൻ തന്നെ സ്റ്റേഷൻ മാസ്റ്ററെ വിവരം അറിയിക്കും. നിങ്ങൾ വൈകിയാൽ 3000 യാത്രക്കാരുമായി വരുന്ന ട്രെയിൻ അവിടെ വച്ച് പാളം തെറ്റും മറിയും. തീപിടുത്തം വരെയുണ്ടാകാം. ബോഗികളെല്ലാം ചറപറ ചറപറന്ന് ചെതറി വീഴുമ്പോൾ കിടക്കുന്ന ആളുകളും ഇരിക്കുന്ന ആളുകളും വർത്തമാനം പറയുന്ന ആളുകളും ഭക്ഷണം കഴിക്കുന്ന ആളുകളും എല്ലാം ചെതറി വീണ് കൂട്ടമരണങ്ങളും തീരാത്ത മുറിവുകൾ ഏൽപ്പിക്കുന്ന ഒടിവുകൾ ഉണ്ടാക്കുന്ന അപകടങ്ങളും സംഭവിക്കും. ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഈ നരഹത്യ ഒഴിവായി കിട്ടുമായിരുന്നു. അപ്പം മനഃപൂർവമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുക്കേണ്ടി വരും സുവിശേഷം അറിയിക്കാത്തവരുടെ പേരിൽ. ഈ ഒരു പേടി കൊണ്ടാണ് ഞാൻ തിരക്കുകൾ ഉള്ളപ്പോഴും ഈ വചനപ്രഭാതം മുടക്കാത്തത്. ഇപ്പോൾ യാത്രകളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. കോവിഡ് കാലമല്ലിത്, ഗൾഫിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ യാത്രകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് ചില മീറ്റിങ്ങുകളിൽ ഞങ്ങൾ ഇങ്ങനെ ആബ്സെൻ്റ് ആകുന്നുണ്ട്. എന്നാൽ വചനപ്രഭാതം മുടക്കരുതെന്ന് ഞാൻ വളരെ നിർബന്ധത്തോടുകൂടെ എന്നോട് തന്നെ പറഞ്ഞിരിക്കുകയാണ്. കാരണം സുവിശേഷം പറഞ്ഞില്ലേ വിഷമാണ്.
ഇവിടെ അപ്പോസ്തോലനായ പൗലോസ് പറയുന്നത് എന്നെപ്പോലെ ദുഷ്ടനാരുള്ളത്. അതെന്താ കാര്യം? 800 കോടി മനുഷ്യർ ഒരു തീവണ്ടിയിൽ പോകുന്നു, അതിലൊരു 1% നിത്യനരകത്തിലേക്കായിരിക്കും. ഇപ്പോൾ ഞാൻ അവരോട് സുവിശേഷം പറഞ്ഞാൽ അവർ നിത്യജീവനിലേക്ക് തിരിയും. ഒരു മനുഷ്യനെ വഴിതിരിച്ചു വിടുകയാണ്, ടേൺ, യു ടേൺ ആണ് സുവിശേഷം മീറ്റിംഗ്. നേരെ കിഴക്കോട്ട് പോണയാളെ തിരിച്ച് പടിഞ്ഞാട്ടേക്ക് വിടുകയാണ് സുവിശേഷകൻ ചെയ്യുന്നത്. ചിന്തയിൽ മാറ്റം വരുത്തും, കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തും, ഡിസിഷനിൽ മാറ്റം വരുത്തും, നിലപാടുകളിൽ മാറ്റം വരുത്തും. ഹാ, ഇതുപോലെ ശക്തമായ ഒരു മാർഗം വേറെ ഉണ്ടോ? അപ്പൊ ഈ ഒരു മെസ്സേജ് ഞാൻ അറിയിക്കുന്നില്ലെങ്കിൽ എനിക്കയ്യോ കഷ്ടം. നമ്മൾ ഇന്നലത്തെ ചിന്ത എന്താണ്? വിശ്വസ്തനായ ദൂതൻ തന്നെ അയക്കുന്നവർക്ക് മനസ്സിന് തണുപ്പാണ്. നിങ്ങളൊരു വിശ്വസ്ത ദൂതനാകണം. God bless you.